ഹായ് ഗൈസ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ അതായത് ചെറിയൊരു ട്രിപ്പ് അല്ലേ, അടുത്ത് തന്നെയാണ്, അടുത്ത് തന്നെയാണ്, പൊൻമുടിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്താണ്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് പൊൻമുടിയിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. കുറെ ദിവസമായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ എന്നും മഴ ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ രാവിലെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ഇവളാണ് കേട്ടോ, ആക്ടിവയിലാണ് നമ്മൾ പോണത്. ഏ, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ ഇനി ഇന്ന് പോകാൻ പോകുന്നത് അല്ലേ. ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഏ നമ്മളത് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവളാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. കുറച്ചു ദൂരം അല്ല, മാക്സിമം ഞാൻ മൊത്തം ഓടിപ്പിക്കുന്നു. നോക്കിയോ, കുഴപ്പമില്ലാണ്ട് എന്റെ വൈഫ് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോവാണ് കേട്ടാ. നമ്മളിന്ന് പൊൻപിടി എത്തുമ്പോ ഒരു സമയമാവുമെന്നാണ് തോന്നണത്. പങ്ക് പോയാ കേട്ടോ. മഴയാണോ വെയിലാണോ എന്തിനാണ് അവസ്ഥ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുന്നു. ബസ് വരുന്നുണ്ട്, ബസ് സൈഡ് അറിയാം. ബസ്സിന്റെ സൈഡ് കൊടുത്ത് പോവാണ് കേട്ടോ. മതിയെന്ന് വീഡിയോ എടുത്തത് മതിയെന്ന് കേട്ടാ. ഒരു കൈ സഹായം ഞാൻ ഇനി ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അപ്പോ വേറെ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഓടിക്കാനാണ് കേട്ടാ. അപ്പൊ ഗൈസ്, നമ്മളത് കല്ലാർ എത്തിയിട്ടുണ്ട് കേട്ടോ. കല്ലാർ സൈക്കിളിൽ കുറെ അച്ഛന്മാര് പോകുന്നുണ്ട്. അതെ, കൂടി പോണേണ്. അപ്പൊ ഗൈസ്, ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാടൊന്നും ദൂരോട്ട് ഇറങ്ങി പോകില്ല. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് ജസ്റ്റ് കുളിക്കാനൊക്കെ പറ്റും, വെള്ളം കുറവാണെങ്കിൽ. അപ്പൊ ഗൈസ്, നമ്മളത് മീൻമുട്ടി വാട്ടർഫാൾസിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. ഇനി ഞാനാണ് വണ്ടി ഓടിക്കണം. ഇനിയിപ്പോ തിരക്കുള്ള ദിവസം, കാരണം നാളെ ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ശനിയാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ.
അപ്പൊ ഗൈസ് നമ്മളത് പൊന്മുടിയുടെ ഏകദേശം ഹെയർ പിന്നൊക്കെ കയറി നമ്മളത് മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ബാഗ് കേട്ടോ, നോക്കിയേ. എങ്ങനെയുണ്ട് ഗൈസ് നോക്ക്. അപ്പൊ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പൊളിയാണ് കേട്ടോ. അതെ ക്യാമറയിലായതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല, പക്ഷെ നേരിട്ട് കാണാൻ പൊളിയാണ് സംഭവം. അല്ലേടി നല്ല വ്യൂ ആണ്. അപ്പൊ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി മഞ്ഞാണ്. അതെ ഓ അടിപൊളിയായിട്ടും കേട്ടോ. ഇതൊക്കെ കാണണമെങ്കിൽ രാവിലെ തന്നെ വരണം. രാവിലെയാണ് നമ്മൾ ഇറങ്ങിയത്. എട്ടൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ അടിപൊളി മഞ്ഞാണ് സംഭവം. ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവർക്കും വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ്. പറയാതെ തന്നെ അറിയാം അല്ലേ. എന്നാലും ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുകയാണ്. ചിരിയുണ്ടല്ലേ വന്നത്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അല്ലേടി ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ് നമ്മളത് ഈ കൂടാരം പോലെ സെറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ ഇവിടെ വരുമ്പോ അവളുടെ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മള് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈർപ്പുള്ള സമയത്തൊക്കെ കൊറേട്ടയുടെ ഫാൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മള് പാന്റിലും നമ്മുടെ ഡ്രസ്സിലൊക്കെ കയറി ഇരുന്നാലും അറിയത്തില്ല കേട്ടോ. ഈ പേടിയൊന്നുമില്ല, നമ്മൾ കാറിലോട്ട് ഇറങ്ങി വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മളിതാ ഒരു പാറയുടെ പുറത്ത് ഇവിടെ ഇരിക്കും. നമ്മള് കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒത്തു പൊന്മുടിയിലേക്ക് അല്ലേ. അതിനു മുമ്പ് രണ്ടൂർ അല്ലാതെ വീട്ടുകാരുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെന്താ ഇപ്പൊ നല്ല മഞ്ഞായിട്ടുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നവരെ ഒന്നും കാണാനൊന്നും വയ്യ. കണ്ണാടി വെച്ചാൽ കണ്ണാടി വെച്ചാൽ അപ്പോഴും കാണാൻ പറ്റുമോ. പിന്നെ വേറെന്താ പിന്നെന്താ ഇവിടെ നിന്ന് പോവാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതാ വേറെ സംഭവം, നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാന്ന് തീരുമാനിച്ചേക്കോ. ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. മഞ്ഞാണോ മഴയാണോന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ചെറിയ രീതിയിൽ തുള്ളി തുള്ളി വീണ് തുടങ്ങി. മഴ തന്നെ, മഴ കാരണുണ്ട്. ഇന്ന് നാലഞ്ച് കുളിച്ചിന്ന് വീട്ടിൽ ചെല്ലാൻ പറ്റുന്നതായിരിക്കും. ഇന്നലെ ഉച്ചക്ക് റെഡി ആയിട്ട് നിന്നിട്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ നീ ഓടിച്ചാ മതിയെ. ഞാൻ പറയുന്നു ഇങ്ങനെ ചുരുണ്ടു പിടിക്കുന്നതാ. നനഞ്ഞു തുടങ്ങി വെള്ളമൊക്കെ വീണുണ്ട്. മഞ്ഞാണ്, മഞ്ഞ് പൊടിയും പോലെ. പിന്നെന്താണ് പോവാട്ടൊക്കെ പോയിട്ട്. നമ്മള് പറഞ്ഞ പോലെ അതേ ആ മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി താഴോട്ട് പോയി താഴെ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കാൻ സ്ഥലം ഉണ്ടാന്ന് നോക്കാം. മഴയൊക്കെ ആയി, ഇനി ഇവിടെ മൊത്തം കറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റത്തില്ല. നല്ല മഴയാണ്. നമ്മളുള്ള സമയം കൊണ്ട് ഇത് വീട്ടിലെത്താനായിട്ടുള്ള പരിപാടിയാ അല്ലേ. നല്ല മഴയായിരിക്കും കേട്ടോ. അതെ, അവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പൊ ദേ അടിപൊളി കപ്പയും ബീഫും ആണ്. ഞാൻ കപ്പയും ബീഫും കഴിക്കുന്നു, ഏട്ടൻ ദോശയും ബീഫും കഴിക്കുന്നു. അടിപൊളി നല്ല ചൂട് ബീഫും കപ്പയും. നല്ല ഫുഡായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡാണ്. അവിടുത്തെ കപ്പയും ബീഫും ഒക്കെ ആവി വറക്കണ രീതിയിലുള്ള ഒരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ അവിടെ തന്നെയാണ് കഴിക്കാറൊക്കെ ഉള്ളത് കേട്ടോ. സംഭവം രക്ഷയില്ല. വരുമ്പോൾ ഈ കട, അതായത് അവിടെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിന് തൊട്ട് മേളിലാണ് ഈ ഒരു കട ഇരിക്കുന്നത്. ആ ക്ഷേത്രം ഒരു ആർച്ചൊക്കെ വെച്ചിട്ട് ക്ഷേത്രമുണ്ട്, കർപ്പസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ട് മേളിലാണ് ഈ കട്ടകട ഇരിക്കുന്നത് കേട്ടോ. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും ഞങ്ങളുടെ ചാനലിൽ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.